ചേർത്തലയുടെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. കൃഷിക്കും മനുഷ്യനും ഒരുപോലെ ഭീഷണിയാവുന്ന ഒച്ചുകൾ തിന്നു മുടിക്കുന്നത് 50 ഓളം സസ്യങ്ങൾ മുതൽ കുമ്മായം വരെയാണ്. മസ്തിഷ്ക രോഗങ്ങൾക്ക് വരെ കാരണമാകുന്നവയാണ് ഇത്തരം ഒച്ചുകളെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഈ ഒച്ചുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങൾ ഇവയ്ക്ക് വാസയോഗ്യമല്ലെന്ന് പഠനങ്ങളിൽ തെളിയുന്നുമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സാധാരണയായി കണ്ടെത്തുന്ന ഇവ 1847 ഇന്ത്യയിലെത്തുന്നത്. ഗവേഷണ വിദ്യാർത്ഥിയിലൂടെ 1955 ഇത് പാലക്കാട് വന്നു ചേർന്നപ്പോഴാണ് ഇവ സംസ്ഥാനത്ത് ആദ്യമായി എത്തിയത്. പിന്നീട് 2010 മുതലാണ് ഇവയുടെ ശല്യം രൂക്ഷമാകുന്നത്. 3 വർഷം വരെ സുഷുപ്താവസ്ഥയിലിരിക്കാൻ കഴിവുള്ള ഒച്ചുകൾ 5 വർഷം വരെ ജീവിക്കും. അതുകൊണ്ട് തന്നെ ഇവയെ തുരത്തുക എന്നത് എളുപ്പമല്ല. വർഷകാലത്താണ് ഇവയെ കൂടുതലായി പുറത്തു കാണുക. ആൻജിയോസ്ട്രാഞ്ചലിസ് കാൻഡോനൻസിസ് എന്ന വിരയുടെ വാഹകരായതിനാൽ ഇൻസോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ആഫ്രിക്കൻ ഒച്ചിലൂടെ ഉണ്ടാവുന്നുണ്ട്. ആഫ്രിക്കൻ ഒച്ചുകൾ പൊതുവെ വലിപ്പം ഉള്ളവ ആയതിനാലാണ് ഈ വിരകൾക്ക് ഒച്ചിനുള്ളിൽ ജീവിക്കാൻ കഴിയുന്നതും. കൃഷിയിടങ്ങളിൽ വൻ നാശനഷ്ടമാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വരുത്തിവെക്കുന്നത്. വാഴ, ചേമ്പ്, ചേന, ഇഞ്ചി, വെണ്ട, ചീര, പയർ തുടങ്ങിയ വിളകളുടെ ഇലകൾ പൂർണ്ണമായും ഭക്ഷിച്ച് ഇവ കൃഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതോടൊപ്പം കർഷകർക്ക് അവരുടെ ജീവിതമാർഗത്തിനു കൂടി ഭീഷണിയാവുകയാണ്. കഞ്ഞിക്കുഴിയിലെ യുവകർഷകൻ സുജിത്തിൻ്റെ വാക്കുകളിലേക്ക്. ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ബാധിച്ചു തുടങ്ങിയിട്ടിപ്പം 10 വർഷത്തോളം പിന്നിടുകയായിരുന്നു. ആദ്യം എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും മുഹമ്മയിലാണ് കൂടുതൽ കണ്ടു തുടങ്ങിയത്. അവിടെ നിന്നാണ് എല്ലായിടത്തായിട്ടും സ്പ്രെഡ് ചെയ്ത്. ഇപ്പം നേരത്തെ ഒരു അർത്തിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പം കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, പക്ഷേ ഈ സീസണിൽ അവിടെയായി. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഒച്ചിൻ്റെ വ്യാപനം. അപ്പോൾ നമ്മൾ ഒരാളും വിചാരിച്ചാൽ മാത്രം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല. അപ്പം ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു എഫേർട്ട് എടുത്ത നല്ല രീതിയിലൊരു എഫേർട്ട് എടുത്താൽ മാത്രമേ ഇതിനെ ഈ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടച്ചു നീക്കാനായിട്ട് സാധിക്കൂ. നമ്മളിപ്പോൾ ഒരേക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരേക്കർ സ്ഥലവും വിനയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടും ഈ പൊതയിടൽ കൃഷി ഒച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരാനുള്ള സാധ്യത കൂട്ടുകയാണ്. കാരണം ഇവിടെ പ്രധാനമായിട്ടും കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല മഴക്കാലമാണ് ഒച്ചിന് ഏറ്റവും അനുകൂലമായ സമയം. അതായത് ജൂൺ മാസത്തിൽ മഴ തുടങ്ങി ആ സമയത്ത് തന്നെ ഇത് മുട്ട വെച്ച് തുടങ്ങുകയും പെട്ടുപെട്ടെന്ന് ബ്രീഡ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇവൻ കുറേയൊക്കെ ഈ ചൂട് സഹിക്കാനാവാതെ ചത്തു തുടങ്ങുകയും ചെയ്യും. അത് ഒക്കെ ഒരു നൂറ് ഒച്ച ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10-12 ഒച്ചോളം അതെങ്ങനെയെങ്കിലും നല്ല തണുപ്പുള്ളടുത്തൊക്കെ പോയി രക്ഷപ്പെടും. ഈ ഒച്ചാണ് നമുക്ക് വലിയൊരു ശല്യമായിട്ട് വരുന്നത്. കുറച്ച് മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആഫ്രിക്കൻ ഒച്ചുകൾ ഉണ്ടാക്കുന്ന ഭീതിയിൽ നിന്നും അകലം പാലിക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി, ഒച്ചുകളെ തൊടുന്നതും ഭക്ഷിക്കുന്നതും ഒഴിവാക്കുക. ഒച്ചിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ദ്രവം ശരീരത്തിലാവാതെ ശ്രദ്ധിക്കുക. ഒച്ചു ബാധിത തോട്ടങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവയിൽ ഒച്ചില്ല എന്ന് ഉറപ്പുവരുത്തുക. പച്ചക്കറികൾ കഴുകി മാത്രം ഉപയോഗിക്കുക. ഒച്ചിനെ ഭക്ഷിച്ച കോഴിയോ താറാവിനെയോ കറിവെക്കുമ്പോൾ നന്നായി വേവിച്ച് മാത്രം ഉപയോഗിക്കുക. ചൂടുവെള്ളം മാത്രം കുടിക്കുക തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ആഫ്രിക്കൻ ഒച്ചിൽ നിന്നും അവ ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. പുകയില ലായനി തളിച്ചും ഉപ്പ് വിതറിയും ഒച്ചിനെ നശിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ പൂർണ്ണമായും നശീകരണം ഇതുവരെ സാധ്യമായിട്ടില്ല എന്നതാണ് വസ്തുത. 3000-ൽ അധികം മുട്ടകളിടുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ അതിവേഗത്തിൽ വ്യാപനം നടത്തുവാൻ കഴിവുള്ളവരാണ്. ആഫ്രിക്കൻ ഒച്ചിൻ്റെ നശീകരണ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനാവുകയാണ് മുഹമ്മദ് പഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ ലതീഷ് പി ചന്ദ്രൻ. കൂടുതൽ ഒച്ചിനെ പിടിക്കുന്നവർക്ക് വിവിധ പാരിതോഷികങ്ങൾ നൽകിയാണ് ആഫ്രിക്കൻ ഒച്ചിൻ്റെ നശീകരണം വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ താറാവുകൾ മുതൽ കൊച്ചി മെട്രോയിൽ യാത്ര വരെയും സമ്മാനമായി മെമ്പർ നൽകുന്നുണ്ട്. നമുക്ക് വേണ്ട പച്ചക്കറികൾ നാം തന്നെ ഉൽപ്പാദിപ്പിക്കും എന്നൊരു പദ്ധതി നമ്മൾ വാർഡിൽ ആരംഭിക്കാൻ തീരുമാനിച്ച സമയത്താണ് കൃഷിക്കാർ പറയുന്നത് ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഈ പദ്ധതി നടത്തുന്നതിനോടൊപ്പം തന്നെ ഒച്ചിനെ നശീകരിക്കാനുള്ള ഏതെങ്കിലും പ്രവർത്തനം കൂടി നടത്തണം എന്ന് കർഷകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലൊരു 1 വർഷം നീണ്ടുനിൽക്കുന്ന ഒച്ചിരഹിത ഗ്രാമം എന്നൊരു പദ്ധതിക്ക് നമ്മൾ വാർഡിൽ തുടക്കം കുറിച്ചത്. 1 ജൂൺ മുതൽ 5 വരെ ആയിരുന്നു ഇതിൻ്റെ ആദ്യഘട്ടം. എല്ലാ വീടുകളിലും നമ്മൾ 1 കിലോ ഉപ്പ് വാങ്ങി കൊടുത്ത് അത് വൈകുന്നേര സമയങ്ങളിൽ രാത്രി 8:30 മുതൽ രാത്രി സമയങ്ങളിലാണ് ഇതിൻ്റെ സഞ്ചാരം പുറത്തേക്ക് വരുന്നത്. രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഇത് ബക്കറ്റ് ലായനിലാക്കിയിട്ട്
തവിയോ ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് ഇതിനെ പിടിച്ച് ഈ ബക്കറ്റ് ലൈനിനകത്ത് ആക്കി നമ്മൾ രാവിലെ ആകുമ്പോൾ ഇത് അപ്പാടെ ഈ ഒച്ചിൻ്റെ തോട് മാത്രം അവശേഷിച്ച് ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള മാംസം ഉള്ള ഭാഗങ്ങൾ മുഴുവൻ ഈ ലൈനിലായി ഒച്ച് പൂർണ്ണമായും നശിക്കുന്ന തരത്തിലേക്ക് ഒച്ച് ഈ ആഫ്രിക്കൻ ഒച്ച് മാറും. അങ്ങനെ നമ്മൾ രാവിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുഴിച്ചിടും. അങ്ങനെയാണ് നമ്മൾ ഈ പദ്ധതി നടത്തിപ്പ് ഇങ്ങനെയാണ്. ചുരുക്കം പറഞ്ഞാൽ വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ ഒച്ച് നശീകരണം പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആഫ്രിക്കൻ ഒച്ചിൻ്റെ അതിവ്യാപനം ഒരുപക്ഷെ ഭാവിയിൽ കൃഷി ഉപേക്ഷിക്കുവാൻ പോലും കർഷകരെ നിർബന്ധിതരാക്കിയേക്കാം.